ഹലോ, നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ബോംബെ ഹൽവയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് കോൺഫ്ലവർ, അതിന് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ പെട്ടെന്ന് കട്ട പിടിക്കും. നമ്മൾ അടുപ്പിലോട്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതിനു വേണ്ടിയാണ് ഫസ്റ്റ് അത് വെള്ളത്തിലൊന്ന് അലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം വരത്തില്ല. നല്ലതുപോലെ കട്ടയൊന്നുമില്ല, നമുക്ക് നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റിവെക്കാം. അടുത്തായിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ആ പഞ്ചസാര ഇനി ആ വെള്ളത്തിൽ മെൽറ്റായിട്ട് വരണം. അതുവരെ നല്ലതുപോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലക്സിൻ്റെ മിക്സില്ലേ, അതൊഴിച്ചു കൊടുക്കണം. അതൊഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. കോൺഫ്ലവർ ഇപ്പോഴത്തെ റെഡിയായി വരുന്നുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അത് കുക്കായി വരുന്നതിനനുസരിച്ച് അതിൻ്റെ കളർ ചേഞ്ചായി വരുന്നുണ്ടോ? ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് അത് പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ലതുപോലെ കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ ആ ഒരു ഹൽവയുടെ ഫോമായി വരാൻ വേണ്ടി നെയ്യ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നമ്മൾ വീണ്ടും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. കാരണം നമുക്കിത് എപ്പോഴാണോ കറക്റ്റ് പരുവത്തിൽ നമ്മുടെ പാത്രത്തിൽ നിന്ന് കിട്ടുക, അതുവരെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ കണ്ടോ, നല്ലതുപോലെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചും കൂടെ അത് തിക്കായി വന്നിട്ടുണ്ട്. വീണ്ടും അതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 3-4 സ്പൂൺ നെയ്യോളം വൃത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഫുഡ് കളേഴ്സ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ചുകൂടെ കളറായിട്ട് ഇരിക്കും. ഞാൻ ഇതിലൊരു നുള്ളും മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വീഡിയോ എടുത്തില്ല, മറന്നുപോയി. അതിനുശേഷം ഞാൻ നട്ട്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് നല്ലതുപോലെ ഇളക്കി 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 കൊടുക്കാം. കണ്ടോ, ഇപ്പം ബൗളിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇതിനി കുറച്ചും കൂടെ ഒരു ഇതാകാനുണ്ട്. ആ സ്പൂണിൽ നിന്നും പാത്രത്തിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്ന ഒരു പരുവത്തിൽ വേണം. ഇപ്പോൾ കണ്ടോ, ഏകദേശം നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. ചൂടോടുകൂടി തന്നെ അത് ചെയ്യണം, എങ്കിലേ നമുക്കത് കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പുഡിംഗ് ട്രേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവത്തിലായിട്ട് വെക്കുക. നമ്മുടെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ്, ഒരു പ്ലേറ്റ് എടുത്ത് അവത്തിൽ കുറച്ച് എണ്ണ തേച്ച് നമ്മളത് ഒഴിച്ചു കൊടുത്തു. ഇനി അതൊന്ന് നല്ലതുപോലെ സൈഡിലെല്ലാം ആക്കിയതിന് ശേഷം തണുക്കാൻ വെക്കണം. നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അപ്പോൾ പെട്ടെന്ന് എനിക്ക് തണുത്ത് കിട്ടി. കണ്ടോ, നമുക്ക് നല്ലതുപോലെ അത് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് നല്ലതുപോലെ പറഞ്ഞു വന്നിട്ടുണ്ട്. എങ്ങും ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്കിനി അകത്തിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോംബെ ഹൽവ അല്ലെങ്കിൽ കറാച്ചി ഹൽവ, അങ്ങനെ എന്തും പറയാം,
റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട്, അതുപോലെ തന്നെ നമുക്ക് നല്ലതുപോലെ അത് മുറിച്ചെടുക്കാം. നല്ല കറക്റ്റ് ആ ഒരു ഹൽവയുടെ ഫോമിൽ നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്, കണ്ടോ കറക്റ്റ് ഒരു ജെല്ലി ഫോമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.